Welcome back to Anna's Kitchen. Hi dears, Assalamu alaikum. ഇന്നത്തെ റെസിപ്പി പറയാതെ വരുന്ന വിരുന്നുകാർക്ക് അവരറിയാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ബോൾസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളതും. വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വശങ്ങളൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ തന്നെ ബ്രെഡ് എടുത്തിട്ടും ചെറിയ കഷ്ണമാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയുടെ അളവ് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. നമുക്കിഷ്ടമുള്ളത്രയും തേങ്ങ ചേർത്ത് കൊടുക്കുക. അതും തന്നെ ഈ ഒരു തേങ്ങ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ അതേപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡിലേക്ക് ചേർത്ത് കൊടുത്തേക്കാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, പിന്നെ ഈ സ്വീറ്റ് ബോളിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് 1 ടേബിൾ സ്പൂൺ കരിഞ്ചീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കരിഞ്ചീരകം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ആ ഒരു കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറായിരിക്കും ഈ ഒരു ബോളിലേക്ക് കൂടുതലായിട്ടുണ്ടാവുക കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട്. ഇപ്പോൾ കരിജീരകം കയ്യിലുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മളിലേക്ക് നനവിനും വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടയുടെയും തേങ്ങയുടെയൊക്കെ നനവ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോൾസാക്കി എടുക്കുന്നത്. പിന്നെ ഈ മുട്ട ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നനവ് കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടെയൊക്കെ ചേർത്തിട്ട് പാകാക്കിയിട്ട് എടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ ഒന്ന് ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ട് ഇത്രയും അളവിലുള്ള ബോൾസാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതും. അപ്പോൾ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിലും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയില് വെളിച്ചെണ്ണ ഏത് ഓയിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു സ്വീറ്റ് ബോൾസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഈ ഓരോ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം അങ്ങോട്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടില്ല. പിന്നെ കൂടുതൽ ടൈം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയിട്ടും കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോൾസ് തന്നെയാണ് അത്. പിന്നെ ബ്രെഡും മുട്ടയൊക്കെ നമ്മളുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ബ്രെഡ് ഇല്ലാത്തൊരു ടൈമൊക്കെ ആണെങ്കിൽ ബ്രെഡ് ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 6 ബ്രെഡിലേക്കാണ് ഒരു മുട്ടയും ഈ ഒരളവിലുള്ള തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ബ്രെഡ് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള ചേരുവകളും കുറച്ചൊന്ന് കൂട്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത് നോക്കൂ. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കൂ. എന്തായാലും പാത്രം കാലിയാവുന്ന വയ്യേ അറിയില്ല. അത്രയും ടേസ്റ്റുമാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ ടേസ്റ്റിൻ്റെ ഒരു കാര്യം. പിന്നെ നല്ല എളുപ്പം. പിന്നെ ഞാൻ ഈ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് പതിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അതിൻ്റെ ഒരു കാരണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ആയിട്ട് തന്നെ ഒന്ന് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്ത് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അത് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. പുറം ഭാഗം കുറഞ്ഞൊരു ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഒരുപാട് ടേസ്റ്റും ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം. മക്കൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവുന്ന ഈ ഒരു ബ്രെഡ് സ്വീറ്റ് ബോൾസ് നമ്മുടെ വീട്ടിൽ ബ്രെഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും മറക്കാതെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഈ സ്നാക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഗസ്റ്റിനാണെങ്കിലും ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ ഇനി നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.